വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നേരത്തെ നമ്മുടെ ഐറ്റം എന്താ അറിയോ? ഒരു ജീരാ റൈസ്, ചെറിയ അരിയിക്കൊണ്ടുള്ള ആ ഒരു ഐറ്റം നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. നല്ല ടേസ്റ്റ് തന്നെ ആ ജീരാ റൈസ് നമുക്ക് ചെയ്യാം. പിന്നെ വേറെ ആരുണ്ട്? നമ്മൾ നേരത്തെ ചെയ്ത് നെയ്ച്ചോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേറെ വലിയ അരിയൊക്കെ വെച്ച്. ഈ ഒരു ഐറ്റം നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടി നല്ലൊരു അടിപൊളി ജീരാ റൈസാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അറിഞ്ഞതുപോലെ എല്ലാവരും സഹകരിക്കണം. കേട്ടോ, ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കണേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. അപ്പോൾ ജീരാശാല ഇത് ഉള്ള ചെറിയ അരിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ഒരു അരമണിക്കൂറോളമായി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നല്ല ജീരകമാണ്, ചെറിയ ജീരകം. രണ്ട് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു കഷ്ണം കറുവാപ്പട്ട നമ്മൾ രണ്ടായിട്ടൊക്കെ ഒടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക്, തക്കോലം, ഒരഞ്ചാറ് ഗ്രാമ്പു, ഒരു മൂന്നാല് ഏലക്ക, അണ്ടിപ്പരിപ്പ് പിളർപ്പ്, കുറച്ച് ഉണക്കമുന്തിരി, നെയ്യ്, കുറച്ച് കറിവേപ്പില, മല്ലിയില, ഉപ്പുപൊടി, കുറച്ച് ഓയിൽ. ഇപ്പോൾ ഒരു കിലോ അരിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇത്ര സാധനം റെഡിയാക്കിയിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയെല്ലാം അടുപ്പൊന്ന് കത്തിക്കാം. ഒന്ന് കത്തിച്ച് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുക. നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ അകത്ത്. അതിന് വേണ്ടിയാണ് ഞാനിത്. നല്ല ചൂട്, ഭയങ്കര കത്തി നിൽക്കുക വെളിയിൽ. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവോളയൊന്ന് വറക്കണം. ആദ്യമേ തന്നെ ഈ അരിച്ച് വെച്ചിരിക്കുന്ന സവോള നമുക്കൊന്ന് വറുത്തെടുക്കണം. രണ്ട് സവോള. അപ്പം നോയമ്പായതിനു ശേഷം നമ്മൾ റൈസിൻ്റെ പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സവോള ഇങ്ങനെ വറക്കാനായിട്ടുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള വറക്കണം, അതായത് ചെറുതായിട്ട് ചുമക്കണം. അപ്പോൾ ഈ പരുവത്തിന് ആദ്യമേ നമ്മൾ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ടിടും. കാര്യം അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് മൂട്ട് കൊള്ളും. അപ്പോൾ ഇത് ചുമന്ന് വരുന്ന ഒരുപാടല്ല, ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഉണക്കമുന്തിരിയും കൂടെ ഇടുക. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം. അപ്പോൾ ഈ മുന്തിരി ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ എല്ലാം ഒരുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പങ്ങ് നിർത്താം. ഓക്കെ, എല്ലാം പാകത്തിനായത് എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ കരിഞ്ഞു പോകാതെ ഒരേപോലെ തന്നെ നിൽക്കണം. ഇതുപോലെ ഇതേപോലെ വറുത്ത് വെച്ചിരിക്കും. നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് എളുപ്പം സമയലാഭത്തുമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. ഇതേപോലെ നമ്മളിവിടെയൊക്കെ ഈ ജീരശാല അങ്ങനെ അധികം നമ്മൾ ഞങ്ങൾ ഈ താമസിക്കുന്ന ഭാഗത്തൊക്കെ അധികം അങ്ങനെ ആരും ജീരശാല, കാര്യം ഇവിടെ ഇച്ചിരി നീളമുള്ള ചോറാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നല്ല രുചിയുള്ളൊരു ഐറ്റമാണ്. നമ്മൾ ഇച്ചിരി കുറേ ഇവിടുന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇതുപോലെ ജീരശാല കൈമ പോലുള്ള ചോറാണ്. കാര്യം ഇതിന് പറ്റിയത് കറിയൊന്നും ഇല്ലാതെ ചുമ്മാ വാരത്തില്ല, വല്ല അച്ചാറോ സലാഡോ ആണെങ്കിലും കൂട്ടി കഴിക്കാം. അത്ര രുചിയായി ചോറ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിക്കാൻ സവോള എല്ലാം വറുത്ത് മാറ്റി വെച്ചു. അടുത്തായിട്ട് ഇനി നമുക്ക് റൈസിൻ്റെ പണിയാണ്. നമ്മുടെ ജീര റൈസിൻ്റെ പണിയാണ്. ഇത് തുറക്കട്ടെ. സ്റ്റീലിൻ്റെ അടപ്പാണ്. ആ തുറക്കാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഇതേപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീര റൈസ് അങ്ങോട്ട് ഇടുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറ് ഇതേപോലെ തന്നെ പറ്റിച്ചെടുക്കാം. പക്ഷേ അരിയുടെ നൽപ്പ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒരു മുക്കാ പരുവത്തിന് വേവിച്ച് കോരി ഇങ്ങനെ എടുക്കുക. അല്ലേ, വെള്ളത്തിൻ്റെ അളവൊക്കെ അല്ലേ? അല്ല, വെള്ളത്തിൻ്റെ അളവല്ല, ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമാണ് ഇതിൻ്റെ ഒരു കണക്ക്. നമ്മൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഒരു ഒന്നര പാത്രം വെള്ളം വെച്ചൊഴിച്ചാണ് ഇത് പറ്റിച്ചെടുക്കുന്നത്. പക്ഷേ എനിക്ക് അരി അത്ര വിശ്വാസമില്ല. ഇത് കാര്യം എന്നാ ചിലപ്പം വെന്ത് പോകാനോ കുഴഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു മുക്കാ പരുവത്തിന് വേവിച്ച് കോരിയും എടുക്കാം. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം ഇതേപോലെ അരി അങ്ങോട്ടിട്ട് വേവിച്ച് കോരുക. ഒരു മുക്കാ പരുവത്തിൽ വേവാകുമ്പോഴത്തേക്കും കോരിയും കിട്ടെടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഞാനല്ല സ്പൂൺ ഇങ്ങനത്തെ ഞാനല്ല ഉപ്പുപൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പ് കറക്റ്റ് പാകത്തിനായിക്കണം. കാര്യം ചോറിന് ഇതിൻ്റെ ചോറിൻ്റെ ഒരു ഉപ്പുണ്ട്, ആ കറക്റ്റ് പാകത്തിൽ വേണം. എന്നിട്ട് വേണം നമുക്കത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്
ഇന്നൂടെ കിടന്ന് വേകട്ടെ കേട്ടോ. നല്ലപോലെ തിളക്കട്ടെ. നല്ലപോലെ കിടന്ന് തിളക്കട്ടെ. അരച്ചു വെക്കാം. അപ്പം അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റായി നമുക്ക് നോക്കാം ഇവിടം വരെയായിരുന്നു. ആ തിളച്ചിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പം വേവാന്നും ആയി കാണത്തില്ല. ആ ഒരാര വേവായിട്ടുണ്ട് ഈ പരുവ്. ഇതിപ്പോൾ ഒരായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാഴിക്കുകയോ അല്ല ഉപ്പിൻ്റെ ഒരു നോക്കണം. കാര്യം ഉപ്പ് ചോറ് വരണം. കാര്യം പിന്നെ ഉപ്പൊന്നും ചേർക്കാൻ പറ്റുകയില്ല. ഉപ്പ് കറക്റ്റായതിന് ശേഷം വേണം നമുക്ക് ചോറ് കോരിയെടുക്കാൻ. ഒരു പക്ഷെ പറ്റിച്ചെടുക്കുകയാണേലും ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഒരര വേവായിട്ടുണ്ട്. ഒരു കാൽ വേവും കൂടെ ആകട്ടെ. മുക്കാ വേവിനാണ് നമുക്ക് ഇത് വാങ്ങി വെക്കേണ്ടത്. ഇപ്പം ഒരു കാ വേവ് കൂടെ ആകട്ടെ. ഒരു ഒറ്റ തിളയുടെ ആകുമ്പോഴത്തേക്കും അത് റെഡിയാവും. ഇനി നമുക്ക് ചോറ് വെന്തതിന് ശേഷം കോരി വെക്കാം. അപ്പോൾ അത് മൂടാണ്. അപ്പം നമുക്ക് ആ അങ്ങോട്ട് വെക്കാം. ഇതേപോലെ കിഴുത്ത പാത്രത്തിൻ്റെ അകത്തിട്ട് ഇത് റെഡിയായതിന് ശേഷം ഇങ്ങോട്ടിടാം. നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കാം. ഒരു മുക്കാൽ വേവ ആയി കാണും. നോക്കട്ടെ. നോക്കിക്കേ വേവായ ചെമ്പിലിട്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ മുക്ക വേവായിട്ടുണ്ട്. നമുക്കത് കോരി തീ അങ്ങ് നിർത്താം. ഗ്യാസ് അങ്ങ് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെള്ളം വരിയണം. ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ചോറ് ഇങ്ങനെ കോരി കൈമൊള്ളുന്നുണ്ടോ? ഏഹ് ഉറപ്പാണ്. ഏതായാലും ഇത് കോരിയെടുത്ത്. ഇപ്പം നമ്മൾ ഒരുപാടൊക്കെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇത് വലിയ അരിപ്പത്തവിക്ക് അതായത് കോരിത്തവിക്ക് കോരി കൊട്ടയ്ക്കകത്തോട്ടിട്ട് ആ ചെമ്പിനകത്ത് അതല്ലെന്നുണ്ടെങ്കിൽ അതായത് ഇത് ചോറ് പറ്റിച്ചെടുക്കും. അല്ല ഇത് വേറെ അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ചെയ്യില്ലേ? ഒരു കിലോ അല്ല അര കിലോ. ഇപ്പം നമ്മൾ ഒരു കിലോയ്ക്കല്ലേ ചെയ്തിരിക്കുന്നത്. വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ചെയ്യാം. ഇതുപോലെ അല്ല പറ്റിച്ചെടുക്കാം. ചോറ് പറ്റിച്ചെടുക്കാം. ഇതുപോലെ പറ്റിച്ചെടുക്കാനും നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഈ അരിയുടെ ഒരു സംശയം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല ഇതായിട്ട് കിട്ടും. അപ്പം നമ്മൾ ചോറെല്ലാം കോരിയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വലിഞ്ഞ ശേഷം നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് റെഡിയാക്കാം കേട്ടോ. ആദ്യമേ ഈ അടുപ്പൊന്ന് കത്തിക്കട്ടെ. ആ അടുപ്പൊന്ന് കത്തിച്ചു. കുറച്ച് നല്ല നെയ്യ്, നമുക്ക് ഒരു കിലോ അരിയുണ്ട്, ആ അരിക്കുള്ള നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. ആ ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യ് വേണം. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം. നമ്മൾ ആ ജീരകം അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ആ ചെറിയ ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ പറഞ്ഞ ഐറ്റങ്ങൾ ഏലക്ക, കറുവാപ്പട്ട, കുരുമുളക്, തക്കോലം ഇത് നമ്മൾ ആ നെയ്ക്കകത്തിട്ടിടുകയാണ്. അപ്പം ഒരു മീഡിയം രീതിയിലൊക്കെ നിന്നാൽ മതി, കരിഞ്ഞ് പോകാതെ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ നെയ്ക്കകത്തിട്ട് ഒരു ഒന്നര ഒരു മിനിറ്റ് ഒന്ന് ആ എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് വാറ്റിയതിന് ശേഷം ചോറ് ഇടാം. ആ ചോറ് എടുത്തിട്ട് ശേഷം ചോറ് പോകുന്നു. ആ ഇടേ ഇട്ടേ ഇടും. ഞാൻ കൊടുക്കും. ആ ഇതാ ഇതാ കുറിച്ച് ആ ഇടും. ആ ഇങ്ങോട്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ചോറ് ഇതിൻ്റെ അകത്തിടാവുള്ളൂ. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നെയ്യ് വല്ലതും പോരാഴിക്കുക ഉണ്ടെങ്കിൽ ഒരല്പം നെയ്യ് ഇവിടെ വെച്ചേക്കണം. ആ ഓക്കെ.
കാരണം ഈ നെയ്യൊക്കെ നല്ലപോലെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് കിട്ടും ചോറിന്. ഇനി നമുക്ക് ഒരല്പം മല്ലിയില, ഇത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഒരല്പം മല്ലിയിലയും കൂടെ ചോറിൻ്റെ അകത്തോട്ടിട്ട് ചെറിയ തീയിൽ എന്നിട്ട് മല്ലിയിലയും കൂടെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇനി ഇത് ഇത് ഒരല്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് അല്പം മല്ലിയിലയും കൂടെ മുകളിലോട്ട് ഇടുക. അപ്പോൾ ചെറിയ തീയിൽ ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പത്തേന്ന് വാങ്ങി വെച്ച് തട്ടിക്കും. ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ ഏത് ഐറ്റം കറിക്ക് വേണേലും ഈ റൈസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചേക്കട്ടല്ല. ആ അവിടെ ഇരിക്കട്ടെ. പിന്നെ അല്ലാതെ ആ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്, ഇനി തീ അങ്ങ് നിർത്താം. ആ അപ്പോൾ നമ്മൾ ജീരക റൈസ് റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല രുചിയാണ് ഇങ്ങനത്തെ ചോറിന്. തീർച്ചയായിട്ടും ഇത് നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുമല്ലോ, ഈ അരി കൊണ്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അറിയാൻ പേറ്റവരെ, അറിയാൻ പേറ്റവരുടെ കാര്യമാണ് നമ്മളീ പറയുന്നത്. അറിയാൻ പേറ്റവരുണ്ടെങ്കിൽ ഈ അരി കൊണ്ടൊന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ അരി ഇട്ട് ആരും ചെയ്തില്ല, പക്ഷെ നല്ല രുചിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഒരു പക്ഷേ കറി ഇറച്ചി മീൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു അച്ചാറും സലാഡുമായിട്ടും ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ നേരത്തേക്ക് നോയമ്പറപ്പിലൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയെടുക്കും. നല്ല രുചിക്കുള്ള ചോറാണ്. തുറന്നു 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 നോക്ക് ഉണ്ടോ. അപ്പം നമ്മൾ മൂന്നാലും ചേച്ച കറികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈസിനൊക്കെ പറ്റിയ അടിപൊളി കറികളാണ്, ചിക്കൻ കറി അല്ല ബീഫ് കറി മട്ടൻ കറി കുറുമകൾ വെയിറ്റുകൾ കറികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനുമായിട്ട് അടിപൊളി സാധനങ്ങളാണ്. ആ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാം ഈ ചോറ് കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ നോക്കണം അതായത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ജീറ റൈസ് നമ്മൾ പരിചയപ്പെടുത്തി റമദാൻ കാലത്തൊക്കെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. നോമ്പ് ഉറപ്പിനൊക്കെ ഇച്ചിരി കറി ഉണ്ടെങ്കിൽ ഇതുപോലെ ചോറ് ആർക്ക് വേണേലും ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ഒരുപാട് സമയമൊന്നുമില്ല, ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരു റൈസ് ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേറെ ഐറ്റമായിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ നമ്മളെ അറിയിക്കണം കേട്ടോ. നിങ്ങളാണ് നമ്മുടെ ബലം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.